കേരളത്തിനെ മദ്ദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കെല്ലാം ഓർമ്മ വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല എന്ന പ്രദേശത്തെക്കുറിച്ചാണ്. മന്ത്രരോഗം അറിയപ്പെടുന്നത് തന്നെ ചേർത്തലയുടെ ശാപം എന്ന പേരിലാണ്. ഒരുപാട് ജലാശയങ്ങളും വെള്ളക്കെട്ടുകളും എല്ലാം ഉള്ള ചേർത്തലയിൽ ഈ രോഗം പകരാനുള്ള കൊതുകുകൾക്ക് വംശവർദ്ധന നടത്താനുള്ള ഒരു വലിയ സാഹചര്യം ഉണ്ടെന്നുള്ളത് കൊണ്ടാണ് ചേർത്തലയിൽ ഇത്രയധികം മന്ത്ണ്ടായത്. ഈ മന്ത്രരോഗത്തിൻ്റെ ഒരു പ്രത്യേകത, പുതിയ രോഗമില്ലെങ്കിലും പഴയ രോഗികൾ രോഗികളായി തന്നെ കഴിയുകയാണ്. ഒരിക്കൽ മന്ത്രരോഗം പിടിപെട്ടാൽ അതിന് യാതൊരു ചികിത്സയുമില്ല. രോഗം പെട്ടവർ അവഗണനയും അവശതയും ഒറ്റപ്പെട്ടവരുമായിട്ട് സ്വന്തം വീട്ടിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ടവരായി ജീവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഈ രോഗത്തിൻ്റെ ഒരു പ്രത്യേകത. 18 വയസ്സ് വരെ തുടങ്ങിയതാണ് ഈ അസുഖം. അതുകൊണ്ട് ഞാൻ ഒരുപാട് ദുരിതം അനുഭവിച്ച് തയ്യലായിരുന്നു ജോലി. ബുദ്ധിമുട്ട് വന്നപ്പോൾ തയ്യൽ മെഷീൻ വിറ്റ് ഭർത്താവിന് ഒരു ബ്രെയിൻ ട്യൂമർ വന്നിട്ട് തിരുവനന്തപുരം ആശുപത്രിയിൽ പോയി 58 ദിവസം താമസിച്ച് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്ന് ഇപ്പോൾ ജോലിയൊന്നും ചെയ്യാൻ പറ്റാതിരിക്കുകയാണ്. മകൻ്റെ ഒരു ചെറിയ വരുമാനം കൊണ്ടാണ് ഞങ്ങൾ കഴിയുന്നത്. ഇവിടെ വന്ന് ഈ നാട്ടിൽ വന്ന് തൊണ്ടിൻ്റെ പണിയൊക്കെയാണ്, ചരി തോടും തൊണ്ടും ഒക്കെ അങ്ങനെ അതിൽ ഉള്ള പണിയൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ കാലിന് നീര് വരാനും ഒക്കെ തുടങ്ങി. അതിൻ്റെ പരിശോധനയൊക്കെ നടത്തിയെങ്കിലും ഒരു ഫലം കണ്ടില്ല. വേറെ ഏത് അസുഖം പോലെയല്ല, പനി വരും വരികയും വയറ്റ് വയറിളക്കും ഛർദിയും വിറവലും എല്ലാം ഉണ്ടാവും. അപ്പോൾ എന്നാക്കെയാണ് ചെയ്യണം, വീട്ടിലുള്ളവരെ തന്നെ ഇതായിട്ടൊക്കെ പറയും. അവർ നമ്മളെ പിടിച്ചൊക്കെ ഇരിക്കേണ്ടി വരും, കിടന്ന് തുള്ളും. ഇത്തരം ആയിരക്കണക്കിന് രോഗികൾ നമ്മുടെ ഇടയിൽ അവശത അനുഭവിച്ച് ഒറ്റപ്പെട്ട് നരകതുല്യമായ ഒരു ജീവിതം നയിച്ച് കഴിയുന്നു എന്നുള്ളത് ഒരു സത്യാവസ്ഥയാണ്. ഇതിന് ഇങ്ങനെയുള്ളവരെ കണ്ടുപിടിച്ച് ഇവർക്ക് ഒരു സാന്ത്വനം നൽകുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാനും അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ കമ്മ്യൂണിറ്റി വിഭാഗത്തിലെ എൻ്റെ സഹപ്രവർത്തകർ ഡോക്ടർ പോൾ ഫ്രാൻസിസും ഡോക്ടർ ലൈന സൂസൻ ജോർജും അതുപോലെ പ്ലാസ്റ്റിക് സർജറിയിലെ ഡോക്ടർ ജനാർദ്ദനും കൂടി ചേർന്ന് ഒരു കർമ്മപദ്ധതിക്ക് രൂപം കൊള്ളിച്ചത്. അമൃതയുമായി സഹകരിച്ച് ഈ സംരംഭത്തിനാവശ്യമായ സാമ്പത്തിക സഹായത്തിൻ്റെ ഒരു പ്രധാന പങ്ക് നൽകി വരുന്നത് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനാണ്. ആശുപത്രികളിൽ പോയി വൈദ്യസഹായം തേടാൻ വളരെ പ്രയാസം അനുഭവിക്കുന്ന ഈ സമൂഹത്തെ അവരുടെ വീട്ടുവാതുക്കൽ ചെന്ന് അവർക്ക് വേണ്ട പ്രാഥമിക വൈദ്യസഹായം നൽകുക, അവർക്ക് സർജറി വേണ്ടവരെ തിരഞ്ഞു പിടിച്ച് അവരെ അമൃതയിൽ കൊണ്ടുപോയി സർജറി ചെയ്യിപ്പിക്കുക, വാദപ്പനി വരാതിരിക്കാനുള്ള മരുന്നുകൾ കൊടുക്കുക, അതുകൂടാതെ അവർക്ക് കാലിൽ ചുറ്റാനുള്ള ബാൻഡേജ് കൊടുക്കുക, അതിലുമെല്ലാം ഉപരിയായിട്ട് ഇവർ വെറും കാലിൽ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ധരിക്കാൻ പാകത്തിനുള്ള ചെരുപ്പുകൾ, അത് പ്രത്യേക തരം ചെരുപ്പുകൾ ഉണ്ടാക്കി സൗജന്യമായി കൊടുക്കുക, ഇങ്ങനെ പല പല പരിപാടികളുമായിട്ടാണ് ഞങ്ങൾ ഈ കർമ്മ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയത്. കാലിൽ നീരൊക്കെ അത് ഗുളിക വന്നതുകൊണ്ട് അത് കഴിക്കുന്നുണ്ട്. ഇപ്പം അങ്ങനെ വന്നില്ല. മുമ്പ് നേരത്തെ കരിയെന്ന് പറഞ്ഞാൽ 1 മാസം നിൽക്കുമായിരുന്നു. 1 മാസം 2 മാസം കഴിഞ്ഞാലും പുറത്തിറങ്ങാൻ പറ്റും. ഇപ്പോൾ അതാ ഇന്ന് വന്നാൽ ശരി, നാളെ നമുക്ക് പോവാം. പിന്നെ കാലിലെല്ലാം നീരി ആ 2 ചെരുപ്പ് വന്നായിരുന്നു. ആ ചെരുപ്പ് ഇട്ടതുകൊണ്ടാണ് ഇത്രയൊക്കെ കുറവുള്ളത്. ഈ മന്ത്രരോഗികളെ ആയതുകൊണ്ട് ഞങ്ങളാരും അന്വേഷിക്കില്ലായിരുന്നു. എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്നുള്ളത് ഒന്നും അറിയാനില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഇവർ വന്നപ്പോൾ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു ആശ്വാസമായി. ഇങ്ങനെ മാസം മാസം ഞങ്ങൾക്ക് അതിൻ്റെ ടാബ്ലറ്റ് കിട്ടുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ പനിയൊന്നും വന്നിട്ടില്ല. പനി വന്നു പോയിട്ടുണ്ടെങ്കിൽ 2 മാസമെങ്കിലും ആശുപത്രി പോകാതിരിക്കാൻ പറ്റിയല്ല. ഈ കാലിങ്ങനെ നീറങ്ങി ഇതായിട്ട് ആശുപത്രി പോയി കിടന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഈ ഞങ്ങളെ തിരക്കുകയും പിടിക്കുകയും ചെയ്യുമ്പോൾ ഇറ്റ മരുന്ന് തരുന്നു, മരുന്ന് ഞങ്ങൾ കഴിക്കുന്നു, മാസം മാസം പോയി മേടിക്കുന്നു. അതൊക്കെ ഞങ്ങളൊരു വളരെ സന്തോഷമായ കാര്യം തന്നെയാണ്. ഞാനൊരു മത്സ്യത്തൊഴിലാളിയാണ്. എനിക്ക് പണിയെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലായപ്പോൾ ഞാൻ ഇതിൽ എന്നെ തേടി പിടിച്ച് വന്നു. ഞാൻ അതിൽ പങ്കെടുത്തു. ആ ചികിത്സ സഹായം കൊണ്ടും അതിൻ്റെ ആ മരുന്ന് കഴിക്കുന്നതും കൊണ്ടും അസുഖത്തിന് എൻ്റെ വളരെയധികം ഭേദമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇവരെ എങ്ങനെ സ്വയം പര്യാപ്തരാക്കാൻ സാധിക്കും എന്നുള്ളതായിരുന്നു മറ്റൊരു ചിന്ത. അതിനു വേണ്ടിയിട്ട് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ
ഗവൺമെൻറ്റിൻ്റെ ധനസഹായത്തോടെ അവരെ ചെറുകിട തൊഴിലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അടുത്ത പരിപാടി. പലരെയും ആട് വളർത്തൽ, കോഴി വളർത്തൽ, കന്നുകാലി വളർത്തൽ, ചെറുകിട വ്യവസായം, കടകൾ, ലാട്ടറി ടിക്കറ്റ്, ഇങ്ങനെ പലതരത്തിൽ അവരുടെ കൊണ്ടാകാവുന്ന രീതിയിലുള്ള സംരംഭങ്ങളിൽ അവരെ കൊണ്ടുപോയി അവരെ സ്വയം പര്യാപ്തരാക്കുക എന്നുള്ള ഒരു ഒരു പരിപാടിയിലേക്ക് ഞങ്ങൾ കടന്നപ്പോൾ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് അവരുടെ ജീവിത നിലവാരത്തിൽ വളരെ വ്യത്യാസമുണ്ടായി എന്നുള്ളതാണ്. ഇപ്പോൾ അമൃതായും ചിറ്റിലപ്പള്ളിയും കൂടി ചേർന്ന് ഒരു ലോൺ തന്ന് അതിൻ്റെ തയ്യൽ മെഷീൻ എടുത്ത് ഇടയ്ക്കിടയ്ക്ക് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മനസ്സിനൊക്കെ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. ജീവിതം ഒരുവിധം കുഴപ്പമില്ലാതൊക്കെ മുന്നോട്ട് പോകുന്നു. അമൃത ആശുപത്രിയും ചിറ്റിലപ്പള്ളിയും കൂടി തന്ന 20,000 രൂപ കൊടുത്ത് വാങ്ങിയ ആടാണിത്. ആദ്യത്തെ പ്രസവത്തിലുണ്ടായ 2 കുട്ടികളെ വിറ്റ് 5,000 രൂപ കിട്ടി. ഞാൻ ആട് വളർത്തലും കോഴി വളർത്തലും കൂടിയാണ് നടത്തി കൊണ്ടുപോകുന്നത്. പിന്നെ അപ്പോൾ എനിക്കതിലൊരു മാറ്റം കാണുന്നുണ്ട്. അപ്പോൾ സമയം നമ്മൾ നഷ്ടപ്പെടാതെ ഈ ഇതുങ്ങളെ നോക്കിക്കൊണ്ട് ഇരിക്കണ കാരണം മനസ്സിന് ഒരു സന്തോഷം തരുന്ന അനുഭവങ്ങളാണിപ്പോൾ. അമൃത ആശുപത്രി ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനിൽ നിന്നും എന്നെ തേടി പിടിച്ച് സഹായിച്ചിട്ട് വളരെയധികം നന്ദി പറഞ്ഞുകൊള്ളും. എനിക്ക് 20,000 ലോണ് കിട്ടി. ഞാനൊരു ഒരു മുതൽക്കൂട്ടായിട്ടൊരു ഞാൻ വളർത്താൻ ആഗ്രഹിച്ച ഒരു ആടിനെ ഞാൻ മേടിച്ചു. അതായിരുന്നു എൻ്റെ ആഗ്രഹങ്ങൾ. ചെറിയൊരു വരുമാനം ഉണ്ടാക്കാനാണ് ഞാൻ എന്നെ ആഗ്രഹിച്ചു. എന്നാൽ തന്നെ എനിക്കതുകൊണ്ടൊരു വളരെയധികം വരുമാനങ്ങൾ ഉണ്ടാകുന്നു. വളരെ സന്തോഷമായൊരു കുടുംബജീവിതം ഉയർത്താൻ സാധിച്ചു. പിന്നെ ഞാൻ ആടിനെ വളർത്തിയെങ്കിൽ തന്നെയെങ്കിലും എനിക്കൊരു പ്ലാവല വെട്ടി കൊണ്ടേ കൊടുക്കാനും അതിന് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സന്തോഷം മാർഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അമൃത ആശുപത്രി ചിറ്റിലപ്പള്ളിയിൽ ആ പൈസ കൊണ്ടാണ് തന്നത് കൊണ്ടാണ് ഞാൻ ഇതിനെ വാങ്ങിച്ച് വളർത്തുന്നത്. അതുകൊണ്ടാണ് എനിക്കൊരു നേട്ടമുള്ളത്. ഇങ്ങനത്തെ അസുഖത്തിനും എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് മംഗളമാക്കി തരുന്നുണ്ട്. അപ്പോൾ ഇതിനെ വാങ്ങിച്ച് അതിൻ്റെ ഇതൊക്കെ കൊണ്ട് എനിക്ക് ഒരു അമ്പലത്തിൽ പോണേലും മരുന്ന് വാങ്ങിക്കലും ഒന്നിനും മക്കളുടെ അടുത്ത് കൈ നീട്ടുണ്ട്. ഇതുകൊണ്ട് എൻ്റെ കാര്യം സാധിക്കുന്നുണ്ട്. ഈ കാര്യം ഞങ്ങൾ ഈ കട നേരത്തെ ഉണ്ടായെങ്കിലും ഞങ്ങൾക്ക് മന്ദരോഗികൾക്ക് വേണ്ടിയുള്ള ഒരു ആശ്വാസ പദ്ധതി ഈ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടും ചിറ്റിലപ്പള്ളിയും കൂടി സഹായിച്ചു ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾക്ക് അതൊരു ആശ്വാസമായി. അപ്പോൾ അതുകൊണ്ട് പോരാത്ത സാധനങ്ങൾ ഇവിടെ എടുക്കുകയും കടയിലെടുക്കുകയും വിറക് കച്ചടം തുടങ്ങുകയും ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ആശ്വാസമുണ്ട്. ഈ മന്ദരോഗികൾ എല്ലാവരും കൂടി ഒരു കുടുംബമായിട്ട് കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ് ഇപ്പോൾ ഞങ്ങൾ പെരുമാറുന്നത്. അപ്പോൾ മാസം മാസം ഞങ്ങൾ സാറ് അത് വിളിക്കും. ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളും സാറ് തരും. അപ്പോൾ ചിറ്റിലപ്പള്ളിയിൽ നിന്നാണെങ്കിൽ വന്ന് ഉള്ള പൈസയൊക്കെ തന്നപ്പോൾ ഞങ്ങൾ വലിയ ആശ്വാസമാണ്. ഞങ്ങൾ തിരക്കാനൊരു കൂട്ടരുണ്ട് എന്നുള്ളൊരു ബോധ്യം ഞങ്ങൾക്ക് വന്നു. രോഗികളുടെ രോഗം മാത്രമല്ല അവരുടെ മാനസിക നിലയാണ് രോഗിയെ കൂടുതൽ തളർത്തുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ഇത്തരം പ്രവൃത്തികൾ ചെയ്തതോടെ അവർക്ക് വളരെയധികം വ്യത്യാസം അവരുടെ ജീവിതത്തിലുണ്ടായി. അവർക്ക് സ്വന്തം നിലനിൽപ്പ് തന്നെ ഒരു വളരെ സന്തോഷകരമായി തോന്നുന്നു എന്നുള്ള ഒരു മാനസിക സ്ഥിതിയിലേക്ക് അവരെ കൊണ്ടുവരാൻ സാധിച്ചതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. ഇതായിരുന്നു ഈ ഒരു നിലയിൽ അവരെ കാണുക എന്നുള്ളതായിരുന്നു ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇതുപോലുള്ള മന്ദരോഗികൾ ലോകത്തെല്ലായിടത്തുമുണ്ട്. അവരെ എങ്ങനെ തിരിച്ച് പുനരുദ്ധരിപ്പിക്കാനുള്ള ഒരു പരിപാടി എല്ലാ ഏജൻസികളും നോക്കിയിരിക്കുകയാണ്. ഇതൊരു മോഡലായിട്ട് മാറുന്നുള്ളതിന് എനിക്കൊരു സംശയവുമില്ല. മെജോറിറ്റി ഓഫ് ദി ഡിസീസ് എഫ്ലിക്റ്റഡ് ആർ എമംഗ് ദി മോസ്റ്റ് ഇക്കണോമിക്കലി ഡിസഡ്വാൻറ്റേജ്ഡ് ഗ്രൂപ്പ്സ് ആസ് വെൽ ആസ് ദി എൽഡർലി പോപ്പുലേഷൻ. അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് അലോങ് വിത്ത് ദി ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ഹാവ് എംബാർക്ഡ് ഓൺ എ പ്രോഗ്രാം of managing the chronic complications resulting from severe swelling of the feet and inability to work. This rehabilitation program has tremendously helped the people in reducing their morbidity and their ability to earn a living. In addition, psychosocial and economic problems have been substantially eradicated in those who have been successfully treated. Chertala is well known for the unfortunate set of patients with filarial disease. We together formulated a solution for this type of patients, and that is solving the issue of medical as well as the vocational rehabilitation of these patients. And I am happy
that this project is getting global attention, and we are really happy to associate with this particular project and wish all success for the same.